ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഗുരുവായൂർ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പം എൻ്റെ ഫാമിലീൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പം അമ്മച്ചൻ, അമ്മ, അനിയത്തി, ഞാനും ആരുക്കുവായും ഭർത്തുവാണ് പോകുന്നത്. അപ്പോൾ അമ്മമ്മയ്ക്ക് വരാൻ പറ്റിയില്ല, അമ്മമ്മയ്ക്ക് ഒരു ചെറിയ സർജറി ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പം രുക്കുവാവയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. രുക്കുവാവ വീണ് നാവിന് സർജറി ഒക്കെ ചെയ്ത സമയത്ത് അമ്മച്ചൻ നേർന്നതാണ്. അതേപോലെ എനിക്ക് നാല് പ്രാവശ്യം നമ്മൾ വലം വയ്ക്കുമല്ലോ അടി വെച്ചിട്ട്, അപ്പം അതും ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും ഞങ്ങൾ പെട്ടെന്ന് പോയി വരാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഈവനിങ് പോയിട്ടൊരു 8 മണിയൊക്കെ ആയപ്പോൾ അവിടെ എത്തി. 5 മണിക്കൊക്കെയാണ് ഇറങ്ങിയത് തോന്നുന്നുണ്ട്. അപ്പം 5 മണി 8 മണിക്ക് ആയപ്പോഴേക്ക് എത്തി. പെട്ടെന്ന് ഫുഡ് കഴിച്ചു, റൂമിൽ ചെന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ ശിവേലി നടക്കുന്ന സമയത്ത് ഗുരുവായൂർ ഉള്ളിലേക്ക് കയറാൻ വിചാരിച്ചു. ആ സമയത്ത് കൃഷ്ണൻ പുറത്തുണ്ടാവില്ല, അപ്പം നല്ല രീതിക്ക് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾക്ക് സെക്യൂരിറ്റിയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്, ഞങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെന്നും തലേ ദിവസം പോയി പിറ്റേ ദിവസം രാവിലെ തൊഴുത് ആ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ ഇത്രയും അടിപൊളിയായിട്ട് ഗുരുവായൂർ സ്പെൻഡ് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടായിരുന്നു പോയിണ്ടായിരുന്നത്. പിറ്റേ ദിവസം ഞങ്ങൾ ഫോണൊക്കെ റൂമിൽ വെച്ചിട്ട് നല്ല രീതിക്ക് എന്താ പറയുക പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് പോയി. കാരണം സാധാരണ വ്ലോഗൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് ഫോണൊക്കെ എടുത്ത് പോകാറുണ്ട്. കാരണം ഇപ്രാവശ്യമെങ്കിലും നല്ലോണം പ്രാർത്ഥിക്കണം എന്നുള്ളതുകൊണ്ട് ഫോണ് പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പിറ്റേ ദിവസം തുലാഭാരം ചാർത്താനൊക്കെ ഉള്ളതുകൊണ്ട് നേരത്തെ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ മമ്മിയൂരേക്ക് പോകുന്നത്. അതിനുശേഷമാണ് പിന്നെ കുറച്ചെങ്കിലും വീഡിയോ എടുത്തത് കേട്ടോ. അപ്പം മമ്മിയൂർ എത്തിയപ്പം എന്താ ഞങ്ങൾക്ക് അവിടെ തേങ്ങ മുട്ടറക്കാനുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറച്ച് വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ആനപ്പന്തിയിലേക്ക് പോയിട്ടോ. ആനേനെ രുക്കുവാക്കി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആനേനെ ഗുരുവായൂർ തന്നെ കണ്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ആനപ്പന്തിയിൽ പോയി കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. കാരണം നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കണം. അപ്പം അവിടെ നിന്ന് ഗുരുവായൂർന്ന് രാവിലെ ലേറ്റ് ആയിട്ടാണ് ചായ കുടിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു. ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ വീഡിയോ എടുക്കണമെങ്കിലൊക്കെ നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പം ഇത് അമ്മച്ചൻ തൊട്ടുന്ന ചന്ദനാണ്. അപ്പം ഞങ്ങൾ അതിനെപ്പറ്റി പറയാം, ഓ എന്തൊരു വലിയ ചന്ദന അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ട്വിന്നിങ് പോലെ കളർ ചേഞ്ച് ടോപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോകുന്നത്. എൻ്റെ ഇടയ്ക്ക് അങ്ങനെ പോകുന്നൊന്നും ഇഷ്ടമല്ല ഗൈസ്, എനിക്കിഷ്ടമാണ് നിങ്ങളെ മാച്ച് ആൻഡ് മാച്ച് ഒക്കെ ആയിട്ട് ഇട്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ അനിയത്തിക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷേ ഇപ്രാവശ്യം എന്താണെന്നറിയില്ല, ആള് ഇട്ടു കേട്ടോ. അപ്പോൾ ഒരുക്കുക ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലെത്തി, ഫുഡ് കഴിച്ചു. ഞങ്ങൾ ഞാനും ഭർത്തും വെജിറ്റേറിയൻ ആണ്, ബാക്കി എല്ലാവരും നോണായിരുന്നു. ഞങ്ങളെ മുന്നിൽ വെച്ചാൽ വെട്ടി വിഴുങ്ങി ഗൈസ്. അപ്പം അത്രയാണ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ. അപ്പം ഞാൻ ഗാലറിയിൽ കണ്ടപ്പോൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വ്ളോഗായിട്ട് കിട്ടുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല, കാരണം ഗുരുവായൂർ മെയിനായിട്ട് പ്രാർത്ഥിക്കണം എന്ന് വിചാരിച്ചത് പോകുന്നതാണല്ലോ. അപ്പം ടാറ്റ.